ഏതാണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പേ ഈ ജനങ്ങൾ ആരാധന നടത്തിയിരുന്ന ഒരു ക്ഷേത്രം. ഒരു വലിയ ആന കിടക്കുന്നത് പോലെയാണ് ഈ ക്ഷേത്രം കണ്ടാൽ തോന്നുക. ആയി രാജാക്കന്മാരുടെയും പല്ലവ രാജാക്കന്മാരുടെയും ഒക്കെ കഥ പറയുന്ന ഒരു ക്ഷേത്രമാണിത്. ഇരട്ട ശ്രീകോവിലുകളിൽ രണ്ട് ശിവലിംഗങ്ങളാണ് പ്രതിഷ്ഠ. പൂർണ്ണ പ്രദക്ഷിണം ഇവിടെ ആവാം. അത് മറ്റു ശിവക്ഷേത്രങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. നമസ്കാരം. നേച്ചർ സിഗ്നേച്ചറിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്തുള്ള ഇട്ടീവ ഗ്രാമപഞ്ചായത്തിൽ കോട്ടുക്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏകശിലയിൽ കൊത്തിയെടുത്ത ക്ഷേത്രമാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ടൂറിസം വകുപ്പ്, പുരാവസ്തു വകുപ്പ്, ദേവസ്വം ബോർഡ് എന്നിവയുടെ എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു മേൽനോട്ടത്തിലാണ് ഈ ഗുഹാക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത്. ഒരു വലിയ ആന കിടക്കുന്നത് പോലെ തോന്നിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗത്തെല്ലാം നേരത്തെ ഇന്റർലോക്ക് ബ്രിക്സ് ഇട്ടിരുന്നെങ്കിലും അത് മാറ്റി ഇപ്പോൾ കല്ലുകൾ തന്നെ പാകിയിരിക്കുന്നു. ശരിക്കും ഇതിന്റെ തെക്കുഭാഗത്തുനിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു ആന കിടക്കുകയാണോ എന്ന് സംശയം വരുന്ന രീതിയിലാണ് ഈ ഒരു പാറ അല്ലെങ്കിൽ ഈ ഒരു കല്ല് നിൽക്കുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കല്ല് തന്നെയാണ്. ആ കല്ലിലാണ് തുരന്ന് ഇത്തരത്തിലൊരു ക്ഷേത്രം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇത് ഒരു ശിവക്ഷേത്രമാണ്. രണ്ട് ശ്രീകോവിലുകളിലായിട്ട് രണ്ട് ശിവപ്രതിഷ്ഠകളുണ്ട്, രണ്ട് ശിവലിംഗങ്ങളുണ്ട്. അപ്പോൾ ഇതിന് സാധാരണയായി നമുക്ക് ക്ഷേത്രങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല, അവിടെ ഓവുചാലം മുറിച്ച് കടക്കാൻ പാടില്ല, എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം അനുവദനീയമാണ്. ക്ഷേത്ര ചരിത്രം അറിയുന്നതിന് മുമ്പ് ഇതിവിടുത്തെ ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്താണെന്ന് നോക്കാം. ശിവന്റെ ഭൂതഗണങ്ങൾ ചുമന്നുകൊണ്ടുവന്ന പാറയായ ഇതിനെക്കുറിച്ച് ശിവഭക്തനായ ഒരു സന്യാസിക്ക് സ്വപ്ന ദർശനം ലഭിക്കുകയും അദ്ദേഹം ഈ പാറയിൽ ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം. ശിവഭക്തരായ രണ്ട് ദേവതകൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ക്ഷേത്ര സ്ഥാപനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ആകാശമാർഗം സഞ്ചരിക്കുകയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എത്തിയപ്പോൾ കോഴി കൂകുകയും ചെയ്തു. സൂര്യോദയമാണെന്ന് കരുതി അവർ അതിവിടെ സ്ഥാപിച്ചു എന്നത് മറ്റൊരു ഐതിഹ്യം. ഈ ദേവതകൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ തലയിൽ ചുമ്മാടായി ഉപയോഗിച്ചിരുന്ന മറ്റൊരു പാറ കൂടെ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം അതിലേക്ക് പോകാം. സാധാരണ ക്ഷേത്രങ്ങൾ ഉയരത്തിലാണ് നിർമ്മിക്കുക. എന്നാൽ ഇതൊരു ഗുഹാക്ഷേത്രം ആയതുകൊണ്ട് തന്നെയും ഏതാണ്ട് 1400 വർഷത്തോളം പഴക്കമുള്ളത് കൊണ്ട് തന്നെയും ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ഉയരം കുറഞ്ഞ അല്ലെങ്കിൽ ആ ഭൂമി ലെവലിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പാണ്ഡ്യരാജാവ് ആധിപത്യം സ്ഥാപിച്ച കാലത്തോ അതിനുശേഷമോ ആയിരിക്കണം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്. ശിവലിംഗവും ശിവന്റെ ഭൂതഗണാംശമായ ശൂലധാരിയായ കാവൽക്കാരനുമുള്ള ക്ഷേത്രങ്ങൾ പാണ്ഡ്യദേശത്തുണ്ടായത് ജഡില പരാന്തകന്റെ കാലഘട്ടത്തിനടുത്താണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലും ഈ പ്രത്യേകതകളാണ് കാണാൻ കഴിയുന്നത്. കിഴക്ക് ദർശനമായി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. വടക്കു വശത്തെ ശ്രീകോവിലും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വലതുവശത്തായിട്ട് തന്നെ ഹനുമാൻ സ്വാമിയെ കാണാം. നന്ദികേശനെ ഒരു പ്രത്യേകതയുണ്ട്. നന്ദികേശൻ ഈ ക്ഷേത്രത്തിലെ ശിവന് നേരെയല്ല കിടക്കുന്നത്, വലതുവശത്തേക്ക് മാറിയാണ് കിടക്കുന്നത്. സാധാരണ അങ്ങനെ കാണാറില്ല. ഈ ശ്രീകോവിലിനും മണ്ഡപത്തിനുമൊക്കെ പുറത്ത് പാറയിൽ കൊത്തിയ ഒരു ഗണപതി വിഗ്രഹമുണ്ട്. അതവിടെ മാലയൊക്കെ ചാർത്തി മനോഹരമായിട്ട് അലങ്കരിച്ച് പൂജയൊക്കെ ചെയ്യുന്നൊരു വിഗ്രഹം കൂടിയാണ്. പുറത്തായതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തത്. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കൽമണ്ഡപം കാണാം, ചെറിയ ഒരു കൽമണ്ഡപം. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു മണ്ഡപമാണ്. അപ്പോൾ അന്ന് മുതൽ വിശേഷാൽ പൂജകളൊക്കെ ഗണപതിക്ക് ചെയ്തിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. തെക്കു ഭാഗത്തുള്ള ശ്രീകോവിലിന് മുമ്പിൽ നമ്മൾ കാണുന്നത് ഈ ഒരു കൽമണ്ഡപമാണ്. പൂർണ്ണമായിട്ടും കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന മണ്ഡപം, തൂണുകളൊക്കെ ആ ഒരു പാറയുടെ ഭാഗം തന്നെയാണ്. അവിടെ ഇടത് സൈഡ്, ഇടത് വശത്തായിട്ട് നമുക്കൊരു മാല കാണാം. അവിടെയും ഒരു ഗണപതി കൊത്തിവെച്ചിട്ടുണ്ട്, ഗണപതിയെ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും വാതിൽ മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതുമാത്രമാണ് ഇവിടുത്തെയും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ പാറയുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ ആ ഒരു വാതിൽ മാത്രമാണ്. തൊട്ട് വലതുവശത്തായിട്ട് നമുക്കൊരു ശിവലിംഗം പോലെ ഒരു സ്തംഭം കാണാം. തൊട്ട് താഴെ നമുക്ക് നോക്കുമ്പോൾ കല്ലിൽ തന്നെ മെനഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഉളിയും മറ്റുമൊക്കെ മാത്രം വെച്ച്
കൊത്തി നിർമ്മിച്ചിരിക്കുന്ന കൗതുകം ജനിപ്പിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഈ കൊട്ടുകൽ ഗുഹാക്ഷേത്രം. ഇവിടെ നമുക്ക് നന്ദികേശനെ വിഗ്രഹത്തിൻ്റെ നേരെ തന്നെ, അതായത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ നന്ദികേശനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ, ഇതിന് ഓവുചാലില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായ ഒരു ക്ഷേത്ര പ്രദക്ഷിണം ഈ ശിവക്ഷേത്രത്തിൽ അനുവദിക്കുന്നത്. അതായത് ഇവിടെ ഓവുചാലില്ല, പിന്നെ എങ്ങനെയാണ് ഈ അഭിഷേകം ചെയ്യുന്ന ജലമൊക്കെ പുറത്തേക്ക് പോകുന്നത്? അത് ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ അതിന് പ്രത്യേക ഒരു പാത്രം വെച്ച് ജലം ശേഖരിച്ച് പുറത്തേക്ക് ഒഴുകിയാണ് പതിവ്. കൊട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗങ്ങളാണ്, രണ്ട് ശ്രീകോവിലിലും രണ്ട് ശിവലിംഗങ്ങളാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ശ്രീകോവിലിന് മുമ്പിലുള്ള നന്ദികേശൻ വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു. തെക്കു ഭാഗത്തുള്ള ശിവലിംഗത്തിൻ്റെ മുമ്പിലുള്ള നന്ദികേശൻ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ നേരെ കിടക്കുന്നു. മാത്രവുമല്ല, ആ വിഗ്രഹങ്ങളുടെ പ്രത്യേകത, ആ വിഗ്രഹങ്ങൾ ഈ ഒരു കല്ലിൻ്റെ ഭാഗം തന്നെയാണ്, അതിൻ്റെ പീഠവും ആ കല്ലിൻ്റെ ഭാഗമാണ്, ആ പീഠത്തിനോട് ചേർന്ന് തന്നെയാണ് ആ വിഗ്രഹങ്ങളും ആ ഒരു ശിവലിംഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറ, ഇപ്പം നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ പാറയിലും സ്പർശിക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം വിഗ്രഹത്തിൻ്റെ ഭാഗം, ഈ ക്ഷേത്രം മുഴുവനും ആ വിഗ്രഹത്തിന് തുല്യമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് പ്രത്യേകമായിട്ടല്ല ഇരിക്കുന്നത്, ഇപ്പോൾ എല്ലാം ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഈ ചുവരുകളിൽ തൊടുന്നതിനോ ചവിട്ടുന്നതിനോ അബദ്ധത്തിൽ പോലും ചവിട്ടാനോ പാടില്ല. അതുകൊണ്ട് മാറി തന്നെയാണ് നടക്കേണ്ടത് എന്നൊരു സവിശേഷത കൂടെ ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ആയൂർ എന്ന സ്ഥലം കോട്ടുക്കലിനടുത്താണ്. ആയൂർ എന്ന സ്ഥലം അടുത്തായതുകൊണ്ട് തന്നെ ആയി രാജവംശവുമായി ഈ സ്ഥലത്തിന് ബന്ധമുണ്ടെന്ന് കരുതാം. ആയി രാജവംശത്തിൻ്റെ ഭക്തി സമ്പ്രദായവും പല്ലവ രാജവംശത്തിൻ്റെ ശില്പ മാതൃകയും പലതും ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മിതിയിൽ നമുക്ക് കാണാൻ കഴിയും. പതിറ്റാണ്ടുകളുടെ പരിശ്രമം ഇതിനു വേണ്ടി വന്നിട്ടുണ്ടാകും. കൽ തൃക്കോവിൽ ഗുഹാക്ഷേത്രം എന്ന പേരിലും ഇത് പ്രസിദ്ധമാണ്. ചതുരാകൃതിയിലുമാണ് ആ കല്ലുകൊണ്ട് കെട്ടിയ കിണറുള്ളത്. എന്നാൽ മുകൾ ഭാഗത്തേക്ക് വന്നപ്പോൾ അത് വട്ടത്തിൽ നമ്മളുടെ ആധുനിക രീതിയിൽ കെട്ടിയിരിക്കുകയാണ്. നിറച്ചു വെള്ളം കിടക്കുന്ന ആ ഒരു കിണർ നമുക്ക് കാണാം. കിണറ്റിന് മുമ്പിലുള്ള മറ്റൊരു പാറയിൽ ഇതുപോലെ ഒരു വലിയ ഒരു കുഴി കാണാം. ആ കുഴിയിലാണ് വെള്ളം നിറയ്ക്കുന്നത്. ആ വെള്ളം നിറച്ചിട്ട് അതുകൊണ്ടാണ് അവർ ആ പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെ നട തുറന്നു. നട തുറന്ന് പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു നമ്മളുടെ നന്ദികേശൻ്റെയൊക്കെ കുറച്ച് ക്ലോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ശരിക്കും നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന അലങ്കാരങ്ങളൊന്നുമില്ലാത്തൊരു നന്ദികേശനാണ്. വശത്തേക്ക് മാറിയിരിക്കുകയാണെങ്കിലും ശ്രദ്ധ മുഴുവൻ ശ്രീകോവിലിലേക്കാണ് എന്നുള്ള രീതിയിലാണ് ശില്പത്തിൻ്റെ നിർമ്മാണം. അവിടെ കൗബീനമൊക്കെ ധരിച്ചിട്ട് ഹനുമാൻ സ്വാമി നിൽക്കുന്നുണ്ട്. സാധാരണ ഹനുമാന്റെ പ്രതിമകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇത്. സാധാരണ രൂപത്തിൽ നമ്മൾ കാണുന്നത് പോലെ അലങ്കാരങ്ങളോ കിരീടമോ ആഭരണങ്ങളോ ഒന്നുമില്ലാതെ ഒരു വാനര രൂപത്തിൽ തന്നെ. ഇതാണ് ചുമ്മാടുപാറ. ഇവിടെയും പൂജയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് ഗുഹാക്ഷേത്രത്തിനോട് ചേർന്നല്ല നിൽക്കുന്നത്, കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ചുമ്മാടുപാറ നിൽക്കുന്നത്. ചുമ്മാട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ ഭാരമൊക്കെ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ, തല നോവാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സപ്പോർട്ട്. അത് ചിലപ്പോൾ കരിയിലകൾ, വാഴക്കരിയില കൊണ്ടുണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നീട് തുണി കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രൂപത്തിൽ കിടക്കുന്ന ഒരു പാറയായതുകൊണ്ട് ഇതിനെ ചുമ്മാടുപാറ എന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐതിഹ്യമുണ്ട്, ആ ഒരു ഭൂതഗണങ്ങൾ ഇതിൻ്റെ പുറത്താണ് ചുമന്നുകൊണ്ട് വന്നത് എന്നാണ് വിശ്വാസം. വളരെ വിശാലമായിട്ടുള്ള പറമ്പുകളൊക്കെ ഉള്ള ഒരു ഗ്രാമമാണ് ഈ കോട്ടുക്കൽ എന്ന് പറയുന്നത്. ശാന്തമായ അന്തരീക്ഷം, ഒരുപക്ഷെ ദൈവ ഉപാസനയ്ക്കുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപൂർവമാണ് കേരളത്തിൽ ഗുഹാക്ഷേത്രങ്ങൾ. അതിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. എല്ലാ വകുപ്പുകളും അത് വളരെ കൃത്യമായിട്ട് അവരുടെ കർമ്മങ്ങളോടെ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്കും പൂർവ്വകാലം തേടി വരുന്നവർക്കും ഭക്തിയോടെ വരുന്നവർക്കുമെല്ലാം ഇവിടെ ആശ്രയമായി, ഇവിടെ വ്യക്തമായിട്ടുള്ള ചരിത്ര രേഖയായി ഇവിടെ ഈ ഒരു കോട്ടുക്കൽ ഗുഹാക്ഷേത്രം നിലകൊള്ളുന്നു. ഈ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അത്ര അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.